നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ താരം സരയു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സരയു, പ്ലീസ് കം. സരയു, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ റൈറ്റൽ കുടുംബത്തിൽ നിന്നും പിറവിയെടുത്ത ഒരുപാട് ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു താരം കൂടിയാണ് സരയു അല്ലേ? പറയൂ സരയു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എനിക്കറിയാം ചിരിയും നർമ്മവും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വേദിയിൽ ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും അധികമാവും എന്നുള്ളത്. അതുകൊണ്ട് ഒരു സുദീർഘമായിട്ടുള്ള പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു ചിരി അല്ലെങ്കിൽ ഹാസ്യം എന്ന് പറയുന്നത്, മിമിക്രി എന്ന് പറയുന്നത് ശബ്ദാരണകരണം കൊണ്ടും അതിൻ്റെ വ്യത്യസ്തത കൊണ്ടും ഒക്കെ ഏറ്റവും മാന്ത്രികത നിറഞ്ഞ ഒരു കലയാണ്. അപ്പം അത്രയും കല നിറഞ്ഞിട്ടുള്ള അതിൽ നിപുണരായിട്ടുള്ള ആൾക്കാർ മുമ്പിൽ തന്നെയുണ്ട്. അതിലേക്ക് ചുവട് വെക്കുന്ന ആൾക്കാർ ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട്. ഇവിടേക്ക് ഇടയിൽ ഒരു ഓലപ്പാമ്പുമായിട്ട് എത്തിയിട്ടുള്ള അവസ്ഥയാണ് എനിക്ക്. ഒരു നടിയുടെ ശബ്ദം സരയു അനുകരിക്കുന്നതാണ്. യെസ്, നടി സരയുവിന്റെ ശബ്ദം. ശരിക്കും പറഞ്ഞെങ്കിലും ഈ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. ശരിക്കും നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, കാരണം അത് സ്റ്റേജിലല്ല, മൈക്കിൻ്റെ മുമ്പിലല്ല. കാരണം നമ്മുടെ വീട്ടിൽ എൻ്റെ അമ്മയെന്നാണ് ഞാൻ ആദ്യം ഈ മിമിക്രി പഠിച്ചത്. ഞാൻ വിചാരിക്കായിരുന്നു എങ്ങനെയാണെന്ന്. കാരണം ഈ അമ്മ വേറൊരാളെക്കുറിച്ച് വേറൊരാളുടെ അടുത്ത് കുറ്റം പറയൂലേ, അപ്പോൾ കറക്റ്റ് അവരെ പോലെ ഫിഗർ വരും, അവരുടെ സംഭാഷണം കറക്റ്റായിട്ട് വരും. അതെ അല്ലേ? അത് ശരിക്കും ഒരു മിമിക്രി തന്നെയാണ്. ഏതായാലും അത് അത്രയും കഴിവ് വേണ്ട ഒരു മേഖല തന്നെയാണ്. ഇപ്പൊ ഡാൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്കിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർക്കും ഒരു രണ്ട് സ്റ്റെപ്പ് ഒക്കെ തട്ടിക്കൂട്ടാം. പാട്ടും വേണമെങ്കിൽ നമുക്കൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് പറ്റില്ല, എനിക്കറിയാം അതിലോട്ടാ വരുന്നത്. പക്ഷെ മിമിക്രി എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ ആർക്കും നടക്കുന്ന കാര്യം. നമുക്ക് റീൽസിന്റെ ഒക്കെ അവസ്ഥ നോക്കിയാൽ അറിയാം, രണ്ടുവരി പാടാൻ ആർക്കും പറ്റും, ഡാൻസ് കളിക്കാനൊക്കെ പറ്റും. മിമിക്രിയിലോട്ട് ആരും അങ്ങനെ കൈവെക്കാറില്ല, ബിക്കോസ് അത് അത്ര എളുപ്പമല്ല. അതിന് അതിൻ്റെതായ കഴിവും പരിശ്രമവും അപ്ഡേഷനും എല്ലാം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ആ രീതിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും അഭിനന്ദിക്കുന്നു, ഹാറ്റ്സ് ഓഫ് പറയുന്നു. ഈ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഇവൻറ്റിൻ്റെ ഭാഗമായി എത്തിച്ചേരാൻ റൈറ്റൽ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം പരിചയക്കാരാണ്, സുഹൃത്തുക്കളാണ്, സഹോദരൻ തുല്യരായിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് വേദികളിൽ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ളവരാണ്. ഞാൻ അവരുടെ കൂടെ ഒരുപാട് വേദികളിൽ പങ്കിട്ടിട്ടുള്ളതാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇത്തരം ഒരു തിരക്കുമില്ല, കുറേ നേരം ആസ്വദിച്ചിട്ട് പോകും. ഇല്ല, ഞാനൊരു കാര്യം പറയാം, ഒരു സിറ്റുവേഷൻ പറയാം, മറ്റൊന്നുമല്ല. കിലുക്കത്തിലെ ലാലേട്ടനും രേവതിയും കൂടിയുള്ളൊരു കോംബോ നമ്മുടെ ബൈജു ജോസും സരയും കൂടി ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. അത് തന്നെ. അതെന്താ സംഭവം എന്നറിയോ? നമ്മൾ സാധാരണ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പോലെയല്ല, കംപ്ലീറ്റ് മിമിക്രിക്കാരാ, ജഡ്ജസ് ആണ് ഇവിടെ കംപ്ലീറ്റ്. എടാ, ഞാൻ ജഡ്ജ് ആയിരുന്ന ആളാണ് ഇവിടെ നിന്ന്. അപ്പൊ അവിടെ നിൽക്കുന്ന അവസ്ഥ നിങ്ങളും മനസ്സിലാക്കണേ. ഞാൻ അവിടെ പോയിരുന്ന ആസ്വദിച്ചോളാം. രണ്ട് മിനിറ്റ് നമ്മുടെ ലാലേട്ടൻ വരുന്നു, രേവതിയുമായി സംസാരിക്കുന്നു. രേവതിയേട്ടാ, എന്തെങ്കിലും ചോദിക്കുന്നതിന് മറുപടി? അല്ല, ഞാനപ്പൊ സറിയു അല്ലേ. അതെ, ഇതൊന്നും വേണ്ട, പങ്കെടുത്താൽ മതി, ആസ്വദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ രതീഷ് കാരക്കാടൊക്കെ എന്നെ വിളിച്ചത്, അനുപേടനൊക്കെ വിളിച്ചതേട്ടാ. അവരൊക്കെ അവിടെ രേവതി ആവാൻ പറഞ്ഞ എന്താ അറിയാമോ? വട്ടാന്നല്ലേ? ആ വട്ടായതുകൊണ്ടാണ്. അപ്പോ എന്നാല് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമുക്ക് സരയുനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേര് പാട്ടൊക്കെ ആലോചിച്ചിരുന്നോ? അപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും വിളിക്കുന്നതാണ്. ഒരു ചെറിയ തേങ്ങാപ്പീര എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. നേരത്തെ രണ്ട് ആൺകുട്ടികളാണ് വന്നിരുന്നത്, ഇപ്പോൾ രണ്ട് പെടക്കോഴികളെ ഇവിടെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലിറ്റിൽ സ്റ്റാർസ്. എന്താ മോളുടെ പേര്? എന്തൊക്കെ പേര്? ശിവാനി. വർഷ. വർഷ, എവിടെ വീടൊക്കെ? കാസർഗോഡ്. അടുപ്പിച്ച് പിടിച്ചോ. ഇതിനു വേണ്ടി വന്നാണോ അവിടെ നിന്ന്? കാസർഗോഡ് നിന്ന്. രണ്ടുപേരും കാസർഗോഡാണ്? ആ, അപ്പോൾ കാസർഗോഡ് നിന്ന് ഈ മഴയത്ത് വെള്ളപ്പൊക്കത്തിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കണം. കാസർഗോഡ് എവിടെയാണ്? ഓ, ബോർഡർ സൈഡ് ആണോ? കർണാടക ബോർഡർ ആണ്. അറിയോ, ഞാൻ കുമ്പളയൊക്കെ അറിയും. പിന്നെ ആണോ? കുമ്പളക്കാർ കുമ്പള കുമ്പള ഞാൻ അറിയും. പരിപാടി നന്നായില്ലെങ്കിൽ അവര് നന്നായിട്ട് എറിയും. അങ്ങനത്തെ ആൾക്കാരാ. ശമ്പളവും തരില്ല. അതെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ചേച്ചി, ആ ടി വി ഒന്ന് നോക്കരോ, ഭയങ്കര മഴയല്ലേ? ഇനി
സ്കൂൾ തുറക്കുന്നില്ല എന്ന് വല്ലതും പറഞ്ഞാലോ. നമസ്കാരം, മനോർമ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാനി പ്രഭാകർ. കനത്ത മഴയെ തുടർന്ന് തീരദേശ പ്രദേശത്ത് അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് റെയിൽവേ ഗതാഗതം ഭാഗികമായി നിലച്ചു. എന്റെ ബാത്തുക്കുട്ടി ചായൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്കൊരു ഓറിയോ ബിസ്ക്കറ്റ് കിട്ടുമായിരുന്നു. Shit.